കേരളത്തിലെ സമരം പോലെ ട്വിറ്ററിൽ ഇടയ്ക്കിടെ ട്രെൻഡിങ് ആയിക്കൊണ്ട് ഓരോ കുഞ്ഞു കുഞ്ഞു സമരങ്ങൾ പൊട്ടിപ്പോകപ്പെടുന്നുണ്ട്. ഇപ്പോഴും ട്വിറ്ററിൽ കറന്റ്ലി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നേഷൻ വൈഡ് തേർഡ് പൊസിഷനിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാഷ്ടാഗ് ആണ് അൺഇൻസ്റ്റാൾ ഫോൺ പേ. എന്തുകൊണ്ടാണ് ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൺപതിനായിരത്തിൽ കൂടുതൽ യൂസേഴ്സ് അൺഇൻസ്റ്റാൾ ഫോൺ പേ എന്ന ഹാഷ്ടാഗ് ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ രസകരമായ സംഭവം എന്താണെന്നാൽ ഇതിലെ ഫോൺ പേയുടെ പേ എന്നത് മിസ്പെൽ ചെയ്തിരിക്കുകയാണ്. അതായത് പി എ വൈ എന്നതിന് പകരം പി ഇ എന്ന് മാത്രമാണ് മിസ്പെൽ ചെയ്തിട്ടുള്ളത്. മിസ്പെൽ ആയതാണോ അല്ലെങ്കിൽ അവർ വേണമെന്ന് വിചാരിച്ചിട്ട് ആക്കിയതാണോ എന്നൊന്നും അറിയത്തില്ല. നേഷൻ വൈഡ് ആയിട്ട് തേർഡ് പൊസിഷനിലാണ് ഇത് നിൽക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട രണ്ട് ആൾക്കാരാണ് കാരണം. ആ രണ്ടാൾക്കാരും ഈ ഫോൺ പേയുടെ ബ്രാൻഡ് അംബാസഡറാണ്. ആമിർ ഖാനും ആലിയ ഭട്ടുമാണ് രണ്ട് ബ്രാൻഡ് അംബാസഡേഴ്സ്. 2020 ഫെബ്രുവരിയിലാണ് ഇവര് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വന്നത്. ഇനി നമുക്ക് എന്തായാലും ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ഇതിലെ ഫസ്റ്റ് നമുക്ക് ആമിർ ഖാനെ എടുത്തു നോക്കാം. ആമിർ ഖാനെതിരെ ഈ രോഷം വരെ എന്താണ് കാരണം എന്ന് വെച്ചാല്, കുറച്ച് നാളുകൾക്ക് മുമ്പ് തുർക്കിഷ് പ്രസിഡന്റിന്റെ വൈഫിനെ കാണാൻ അവരുടെ വീട്ടിലേക്ക് പോയി. ആ ഫോട്ടോ വൈറലായിരുന്നു. തുർക്കിഷ് പ്രസിഡന്റിന്റെ വൈഫിനെ കാണാൻ പോയത് എന്താണ് ഇത്ര വലിയ കാര്യം എന്നല്ലേ. തുർക്കി നിരന്തരമായിട്ട് ഇന്ത്യനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. തുർക്കിഷ് പ്രസിഡന്റ് എപ്പോഴും ഇന്ത്യയെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കും, വിമർശിച്ചുകൊണ്ടിരിക്കും. ആർട്ടിക്കൽ 370 എടുത്തു കളഞ്ഞതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഇന്ത്യക്ക് നേരെ തൊടുത്തുവിട്ട ഒരാളാണ് അവിടുത്തെ പ്രസിഡന്റ്. ഇതുകൂടാതെ തന്നെ ഇന്ത്യൻ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുർക്കി ഫണ്ടിങ് ചെയ്യുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് തുർക്കിക്കെതിരെയുള്ള ഒരു വികാരം ഉണർന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് അമിർ ഖാൻ തുർക്കി വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ പ്രസിഡന്റിനും വൈഫിനെ മീറ്റ് ചെയ്യുകയും അവരുടെ വീട്ടിൽ പോവുകയും അവരുമായിട്ട് ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ നോക്കുകയും ചെയ്തത്. ഒബിയസ്ലി ഇത് അമിർ ഖാനെതിരെയും ഒരു വികാരം ജനങ്ങളിൽ ഉടലെടുക്കാൻ കാരണമായി. ഇപ്പോഴും നമ്മൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോഴും ഒബിയസ്ലി നമ്മൾ അയാളെ കേൾക്കാൻ തുടങ്ങും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ആലിയ ഭട്ടിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവും പിന്നെ ഈ ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ നെപ്പോട്ടിസം, അതായത് സജനപക്ഷപാതവും തമ്മിലുള്ള ബന്ധം ഒരുപാട് കത്തി നിൽക്കുന്ന സമയമാണ് ഇതല്ലേ. ഇതുകൊണ്ട് തന്നെ തേർഡ് ജനറേഷൻ ബോളിവുഡ് ആർട്ടിസ്റ്റായ ആലിയ ഭട്ടിനെതിരെയും ജനവികാരം തീ കൊളുത്തിയിട്ടുണ്ടല്ലേ. അതായത് അവരും ഇത് അച്ഛന്റെ പിൻഗാമി അല്ലെങ്കിൽ പഴയ തലമുറയുടെ പിൻഗാമിയായിട്ട് ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ വന്നതാണ് എന്നുള്ള ഒരു വികാരം ജനങ്ങളിൽ ഉണ്ടായി. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയുകയാണെങ്കിൽ സടക് ടുവിന്റെ ട്രെയിലർ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഡിസ്ലൈക്ക് ചെയ്യപ്പെട്ട, യൂട്യൂബിലെ ഏറ്റവും ഡിസ്ലൈക്ക് ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആമിർ ഖാനും ആലിയ ഭട്ടിനും എതിരെയുള്ള വികാരം, പൊതുവികാരം ഫോൺ പേക്ക് നേരെയാണ് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നത്. ഇവര് രണ്ടുപേരെയും ഈ ബ്രാൻഡ് അംബാസഡർ എന്ന പൊസിഷനിൽ നിന്ന് മാറ്റണമെന്നും അല്ലെങ്കിൽ അതിന് പകരം വായം കൊണ്ടുവരണം എന്നാണ് ഇപ്പോഴും ജനങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഒരു ട്വീറ്റ് പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് ഫോൺ പേ ഭയങ്കര യൂസ്ഫുൾ ആണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ബ്രാൻഡ് അംബാസഡർ ഇവര് രണ്ടുപേരും ആയതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ പേ അൺഇൻസ്റ്റാൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് ഏകദേശം എല്ലാം, ഇത് തന്നെയാണ്, ഇവർ രണ്ടാളും മാറ്റണം, ഇവർ രണ്ടാളും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഇത് ട്വീറ്റ് ചെയ്യുക മാത്രമല്ല, ഈ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടും ട്വിറ്ററിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ 100 ആൾക്കാരാണ് ഈ ഫോൺ പേക്ക് 1-star റിവ്യൂ കൊടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ ഫോൺ പേ നമ്മുടെ പ്ലേ സ്റ്റോറിന്നൊക്കെ എടുത്ത് മാറ്റുമോന്ന് വരെ ഒരു ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു ജനവികാരം ഉണർത്തുമ്പോൾ ഒന്നുകിൽ അവർ ബാൻഡ് അംബാസഡർ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഒരു പ്രതികരണം വരുമ്പോൾ ഭയങ്കരമായിട്ട് ഫോൺ പേയുടെ ഒരു ബ്രാൻഡിങ് പോകുമായിരിക്കും. ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗില് ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി വഹിക്കുന്ന ഒരു പങ്ക് ഭയങ്കര വലുതാണ്. അവര് ഒരു വിശ്വാസമാണ് അവരിങ്ങനെ പറയുമ്പോഴ്, അത് നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പറയുന്നതെന്നുള്ള ഒരു വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളില്. അതുകൊണ്ട് തന്നെ ബ്രാൻഡിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടൊരു വിവാദം വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഫലമാണ് അവർക്ക് നൽകുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമന്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ, സൈനിങ് ഓഫ്.